Hi friends, welcome to Laze Media. Nam Kerala thile ellarathum mazha peyidondirikkuvaana. Ivide adhe pole thanne. Adondu Tessa athri namakkonu porathirangan pattiyittilla. Raavile food okke koduthu, cheriya exercise ellam kaiyittu agathe ketti. ഇത്രയും കാര്യമാണ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം നമ്മളിട്ട വീഡിയോയിൽ എന്ന് പറയുന്നത് ടെസ സ്പീക്ക് കമാൻഡ് പഠിപ്പിക്കുന്നതായിരുന്നു. അതിൻ്റെ താഴെ ഒരുപാട് കമൻസ് വന്നു. ഞാൻ കുറേയൊക്കെ റിപ്ലൈ ചെയ്ത് കൈ അഴിച്ചപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അതേപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൽ ഓരോരുത്തരുടെ ഡൗട്ട്സ് വരുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ഡോഗ് കുറയ്ക്കുന്നില്ല. ഇത്രയും പ്രായമായി, ഇത്രയും മാസമായി കുറയ്ക്കുന്നില്ല. മറ്റുള്ളവരെ കാണുമ്പോൾ ദേഹത്ത് ചാടി കയറാൻ പോകുന്നു, അവരോട് കുറയ്ക്കുന്നില്ല, സ്ട്രേഞ്ചേഴ്സുമായിട്ട് കളിക്കാൻ പോകുന്നു, ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് പറയാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ്. നമ്മുടെ ഡോഗ് നമ്മുടെ വീടും പരിസരമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ, സംരക്ഷിക്കുമോ, ഗാർഡ് ചെയ്യുമോ, ഇതേപോലുള്ള കാര്യമാണ്. നമ്മളൊരു പപ്പിയെ വളർത്താനെടുത്തു. വളർത്താനെടുക്കുന്ന പപ്പിയെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇവൻ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷമൊക്കെ കഴിയുമ്പോൾ വീട് നോക്കാൻ തുടങ്ങുമെന്നുള്ളത്. നമ്മൾ മനുഷ്യരുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പം ചില പേരൻസ് പറയാറുണ്ട് ഇവനെ ഡോക്ടറാക്കും എഞ്ചിനീയറാക്കും എന്നുള്ളത്. അതേപോലെ ബാലിശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവൻ ഗാർഡ് ഡോഗ് ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി ഡോഗ് ആയിരിക്കും, അതുമല്ലെന്നുണ്ടെങ്കിൽ സ്നിഫർ ഡോഗ് ആയിരിക്കും, ഇതേപോലുള്ള മുൻധാരണകൾ എത്തിച്ചേരുന്നത്. എന്നാൽ തന്നെയും നമ്മുടെ വീട്ടിൽ വരുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കാനും ചെറിയ രീതിയിൽ കുറയ്ക്കാനും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കുന്നതിലൂടെ നമുക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതായത് ഒരു പരിധി വരെ നമ്മൾ വളർത്തുന്ന ഒരു രീതിയായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാൻ നോക്കാം. അതിനെല്ലാം മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും മിക്കവരും ഇട്ടേക്കുന്ന കമൻറ്റിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മാസം 4 മാസം പ്രായമായിട്ടുള്ള പപ്പി കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ്. അതും ഒരു നമുക്ക് എന്താണ് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. 4 മാസം 3 മാസം പ്രായമുള്ള പപ്പി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു കുഞ്ഞുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വയസ്സോ 3 വയസ്സോ ഒക്കെ ഉള്ള ഒരു ആ ഒരു മാനസിക വളർച്ച ഉണ്ടായിരിക്കത്തുള്ളൂ. ആ ഒരു ഏജിൽ നമ്മളാണ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ അവൻ ആൾക്കാരെ കണ്ട് കുറയ്ക്കുക അതൊക്കെ എന്ന് പറയുന്നത് അവൻ്റെ ജോലിയാണ്. നമ്മൾ ഈ പ്രായമായ ഒരു കുഞ്ഞിനെ ജോലിക്ക് വിടത്തില്ലല്ലോ. അതേപോലെ ആ പപ്പിയും ആ സമയത്ത് ആ ജോലി ചെയ്യും എന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. മിക്കവാറും ഡോഗിന് ഒരു 8 മാസം മുതൽ 12 മാസം വരെയൊക്കെ എടുക്കും. ചില ഡോഗിന് 6 മാസം ആകാറുണ്ട്, ചില ഡോഗിന് 12 മാസം ആകാറുണ്ട്. അതിൽ വലിയ കാര്യമില്ല. പിന്നെ നാടൻ പപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഒരു 3-4 മാസത്തിലൊക്കെ കുറച്ച് ഉറങ്ങുന്നതും കാണാറുണ്ട്. എന്തായാലും ആ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കുന്നു. 3 മാസം 4 മാസം പ്രായമായിട്ടുള്ള പപ്പി കുറയ്ക്കുന്നില്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവൻ വളർന്നു വരട്ടെ. വളർന്നു വരുന്നതനുസരിച്ചിട്ട് അവൻ്റെ മാറ്റങ്ങൾ നമുക്ക് നിരീക്ഷിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഈ പപ്പി ഏജിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അയാളെ വളർത്തിക്കൊണ്ട് വരുമ്പം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ബൗണ്ടറി ട്രെയിനിങ് ആണ്. ബൗണ്ടറി ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ 4 അതിരുകൾ, വീടിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ 4 അതിരുകൾ പപ്പിക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. അതിന് പുറത്തോട്ട് കഴിയുന്നതും നമ്മുടെ അനുവാദമില്ലാതെ പോകാതിരിക്കുക. അതിനകത്തോട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ശ്രദ്ധിക്കാനും അപ്പോൾ ഒരു രീതിയിൽ അയാൾ ഒരു പ്രിപ്പയർഡായിട്ട് വരും. അയാളുടെ ടെറിറ്ററി സംരക്ഷിക്കണമെന്നുള്ള ഒരു ബോധമൊക്കെ ഉണ്ടാകുന്നത് ഈ ബൗണ്ടറി ട്രെയിനിങ്ങിൽ കൂടാണ്. അപ്പോൾ അത് ചെയ്യുക. ഞാൻ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. ബൗണ്ടറി ട്രെയിനിങ് കൂടാതെ നമുക്ക് പിന്നെ ഈ ഒരു കാര്യത്തിന് അത്യാവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് സ്പീക്ക് കമാൻഡ്. നമ്മളൊരു കമാൻഡ് പറയുമ്പോൾ കുറയ്ക്കുന്നത്. ഇത് കൂടാതെ ഗോദെയർ, ആ ഒരു കമാൻഡും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് യൂസ് ചെയ്യുക. അതായത് നമ്മൾ ഗോദെയർ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തോട്ട് പോകുന്നു, അവിടെ പോയി നിന്നിട്ട് സ്പീക്ക് പറയുമ്പോൾ കുറയ്ക്കുന്നു. ആ രീതിയിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഗോദെയറും സ്പീക്കും. അപ്പോൾ ബൗണ്ടറി ട്രെയിനിങ് സ്പീക്ക് കമാൻഡ് ഗോദെയർ ഇത് 3 നമുക്ക് ഈ പപ്പി ഏജ് തന്നെ പഠിപ്പിക്കാവുന്നതാണ്. അത് ചെയ്യുക. ഇനി ബൗണ്ടറി ട്രെയിനിങ് ഒക്കെ ഒരുവിധം ഒരു ഫിക്സായി ഒരു നല്ല രീതിയിലായി എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ പപ്പിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിട്ട് എക്സർസൈസും ഒക്കെ കഴിഞ്ഞിട്ട് ഈ 4 ബൗണ്ടറി കൂടെ നമ്മുടെ വീടിന് 4 അതിരുകൾ കാണുമല്ലോ, അല്ലെങ്കിൽ കോമ്പൗണ്ടിന് അതിരുകളിൽ കൂടെ നമ്മൾ നടത്തുക. നമ്മുടെ പ്രസൻസിൽ തന്നെ പപ്പി ഏജിൽ അത് മതി, ഒറ്റയ്ക്ക് വിടണ്ട. അപ്പോൾ അയാൾക്ക് ആ ഒരു ഏരിയയൊക്കെ നല്ല ഫെമിലിയർ ആവുകയും ആ ഒരു സ്ഥലത്ത് അയാൾ നല്ല കോൺഫിഡൻ്റ് ആവുകയും ചെയ്യും. കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ രീതിയിൽ എല്ലാ ദിവസവും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നടത്തുക. അയാൾ വെളിയിൽ കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് നിരീക്ഷിക്കട്ടെ. അതേപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പോൾ ഇനി പപ്പി കുറച്ചുകൂടെ ഒന്ന് വലുതായെന്ന് തോന്നുമ്പോൾ, വലുതായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം 8 മാസമൊക്കെ പ്രായമാകുമ്പോൾ ഇച്ചിരി മെച്ചുവേർഡ് ആവും, നമുക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥ എത്തിച്ചേരുമല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ പപ്പിയെ ഒറ്റയ്ക്ക് ഈ ബൗണ്ടറി കൂടെ വിടുക. നമ്മളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് നിരീക്ഷിക്കുക, എന്തായാലും കൂടെ നടക്കണ്ട. അപ്പോൾ അയാൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ഒക്കെ ആവുകയും അതേപോലെ വെളിയിൽ കൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാനും ഒക്കെ തുടങ്ങും. അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ആരെങ്കിലും ഈ വെളിയിൽ കൂടെ പോകുന്ന ആരെങ്കിലും കണ്ട് പപ്പി ഒന്ന് കുറയ്ക്കുകയോ വല്ലതും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അഭിനന്ദിക്കുക. അഭിനന്ദിച്ച് അയാൾക്ക് അപ്രിഷിയേറ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുക. ഫുഡ് കൊടുത്ത് നല്ലോണം അഭിനന്ദിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് കോൺഫിഡൻസ് ഒക്കെ വീണ്ടും കയറി കയറി വരികയും പിന്നെ അത് ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അക്കാര്യം ശ്രദ്ധിക്കുക.
പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൗണ്ടറിയുടെ അടുത്തോട്ട് നമ്മൾ ഒറ്റയ്ക്ക് വിടണമെന്ന് പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക് വിടുന്ന സമയത്ത് ചിലപ്പോൾ പപ്പി ഈ അതിലെ കൂടെ പോകുന്ന ആൾക്കാർ, പപ്പി അല്ല അച്ചിരി വലിയ മെച്ചുകൂടെ ഡോഗിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, സമയത്ത് വഴി കൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ ഇങ്ങനെ നോക്കി ചെവിയൊക്കെ കൂർപ്പിച്ച് നല്ല സ്റ്റില്ലായിട്ടിരിക്കുന്നത് കാണാം. അത് കളിക്കാനായിട്ടുള്ള ഒരു ഇരിപ്പായിരിക്കത്തില്ല, ചിലപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണാം. ആ സമയത്ത് അയാൾ കുരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്പീക്ക് പറയുക, സ്പീക്കല്ലേ പഠിപ്പിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്തുവാണോ പഠിപ്പിച്ച വേർഡ് അത് പറയുക. കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നല്ലോണം അഭിനന്ദിച്ചിട്ട് ഫുഡ് കൊടുക്കുക. അപ്പോൾ സ്ട്രെയിഞ്ചേഴ്സിനെ കാണുമ്പോൾ കുറയ്ക്കാനുള്ള ഒരു ടെൻഡൻസി അങ്ങനെ പതുക്കെ ഉണ്ടാവും, അതേപോലെ തന്നെ അയാൾക്കൊരു കോൺഫിഡൻസ് വീണ്ടും കയറി വരത്തതേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഇപ്പോൾ പപ്പി നമ്മുടെ അടുത്തൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുവാണ്, വഴി കൂടെ ആരെങ്കിലും ഒന്ന് പോകുന്നത് കണ്ടു, നമ്മൾ പതുക്കെ വേണമെന്നുണ്ടെങ്കിൽ പപ്പിയുടെ അടുത്ത് പറയാം, ഗോ ദെയർ സ്പീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഒരു കുറ വരയ്ക്കും. കുറ വരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഭിനന്ദിച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കുക, അടിപൊളിയായിട്ട് കൊണ്ടു നടന്ന് ട്രീറ്റ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പപ്പിക്ക് വീണ്ടും നല്ല കോൺഫിഡൻസ് ആകും. എൻ്റെ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ടിങ്കുവിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ചെറിയ രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ടിങ്കുവിൻ്റെ ചെവിയിൽ എന്തോ പറയുമ്പോൾ പെട്ടെന്ന് ഒരാളുടെ അടുത്ത് പോയി കുറച്ചിട്ട് തിരിച്ചു വരുന്നത് ഒരു വീഡിയോയിലുണ്ട്. എനിക്ക് തോന്നുന്നത് സ്പീക്കർമാൻ്റെ വീഡിയോ തന്നെ ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും എന്തുവാണ് ചെയ്തിട്ടുള്ളതെന്ന്. പിന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും കുറയ്ക്കാനുമുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ട്രെയിഞ്ചേഴ്സിനെ, ഇപ്പോൾ പപ്പിക്ക് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെയും സ്ട്രെയിഞ്ചേഴ്സിനെയും തമ്മിലൊരു തിരിച്ചറിവുണ്ടാകണം. തിരിച്ചറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ കളിക്കാൻ വിടേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിലുള്ളവരുമായിട്ടൊക്കെ നല്ലവണ്ണം കളിക്കാൻ വിടുകയും അതേസമയം തന്നെ പുറത്തുനിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പപ്പിയെ മാറ്റി നിർത്തുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ പുറത്തുകൂടെ ഒരു സ്ട്രെയിഞ്ചർ, അറിഞ്ഞുകൂടാത്ത ഒരാൾ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രാമ പോലെ അത് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഏതെങ്കിലും അറിഞ്ഞുകൂടാത്ത പപ്പി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാളിനെ ഈ ബൗണ്ടറിക്ക് വെളിയിലൂടെ ഗേറ്റൊക്കെ അടച്ചിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, വെളിയിൽ കൂടെ ഇങ്ങനെ നടത്തുക. നടത്തുന്ന സമയത്ത് നമ്മൾ പപ്പി ശ്രദ്ധിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെത്താനെ കുറയ്ക്കുന്നതൊന്ന് നോക്കുക. അത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ സ്പീക്ക് പറഞ്ഞ് അയാളെ ഒന്ന് കുരപ്പിക്കുക. കുരയ്ക്കുന്ന സമയത്ത് ഈ സ്ട്രെയിഞ്ചറിനോട് പറഞ്ഞു വെച്ചേക്കണം പേടിച്ചങ്ങ് ഓടുന്നത് പോലെ കാണിക്കാനായിട്ട്. അപ്പോൾ പേടിച്ചങ്ങ് ഓടുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പപ്പിയെ വിളിച്ചിട്ട് നല്ല രീതിയിൽ അഭിനന്ദിച്ചിട്ട് ഫുഡും ട്രീറ്റും ഒക്കെ കൊടുക്കുക. പിന്നെ അയാളടുത്ത് ആ ദിവസം അങ്ങോട്ട് വരണ്ടാന്ന് പറയുക. അപ്പോൾ പപ്പിക്കൊരു കോൺഫിഡൻസ് ആവും, അതായത് ഞാൻ കുറച്ചല്ലോ, കുറച്ചപ്പോൾ ഇവനെ ഓടിപ്പോയല്ലോ, ഇയാളെ എനിക്ക് അറിഞ്ഞുകൂടാല്ലോ എന്നൊക്കെ. അപ്പോൾ ആ രീതിയിൽ കുറച്ച് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെ ഒരു സ്ട്രെയിഞ്ചറിനെ അല്ലെങ്കിൽ പല സ്ട്രെയിഞ്ചേഴ്സിനെയും വെച്ച് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് കോൺഫിഡൻസ് നല്ല രീതിയിൽ ബിൽഡാവുകയും അതേപോലെ ഇത് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്, ഇതൊരു രസമുള്ള ഒരു കാര്യമാണെന്നൊക്കെ തോന്നി ഇത് വീണ്ടും 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 ചെയ്യും. അപ്പോൾ ആ ഒരു ഡ്രാമ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, വളരെ സക്സസ് ആവുന്ന ഒരു ഡ്രാമയാണ്. ഒരുവിധം ഡോഗിനൊക്കെ ഇത് വർക്കൗട്ട് ആവും. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഇതെന്ന് പറയുന്നത് നമ്മൾ പപ്പിയെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് ചെയ്ത് വരേണ്ട കാര്യങ്ങളാണ്. എല്ലാവരും ഗാർഡിങ്ങിൻ്റെ വീഡിയോ ഇടൂ ഇടൂ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് കമൻസിൽ മാത്രം വന്നിട്ടുണ്ട്. നമ്മൾ എവിടെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇത് അയാളുടെ വളർച്ചയുടെ പല ഘട്ടത്തിൽ നമ്മൾ പല സമയത്തായിട്ട് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അയാളിലേക്ക് വന്ന് അയാളൊരു ഗാർഡിങ് ഡോഗായിട്ട് മാറുവാണ്. അല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം കൊണ്ടുവച്ചിട്ടൊരു വീഡിയോ ചെയ്യുന്നത് പോലല്ല. ഇതേപോലെ സ്വഭാവം ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുവരണം. എല്ലാ ഡോഗും ഇങ്ങനെയൊക്കെ ഇതെല്ലാം ചെയ്താൽ തന്നെയും എല്ലാ ഡോഗും നല്ല രീതിയിൽ വീട് സംരക്ഷിക്കണമെന്നോ പ്രൊട്ടക്ട് ചെയ്യണമെന്നോ ഇല്ല. ചിലരുടെ മെൻറ്റാലിറ്റി, ചില ഡോഗിൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെ ആയിരിക്കും, എല്ലാവരുമായിട്ട് ഫ്രണ്ട്ലി ആവാനായിട്ടുള്ള ഒരു നേച്ചറൊക്കെ ഉണ്ടായിരിക്കും. ചില കുറയ്ക്കാത്ത ഡോഗ് തന്നെ ഉണ്ട്, കുറയ്ക്കാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടം പോലും കുറച്ചിട്ടില്ലാത്ത ഡോഗും ഉണ്ട് എന്നൊക്കെ പറയുന്നത് ശാരീരികമായിട്ടുള്ള കാരണങ്ങളും അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും. എന്നാലും നമുക്ക് ചെയ്യാവുന്ന, നമ്മളെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഗാർഡിങ് ഡോഗിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.